നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മാളുകൾ ചില പ്രമുഖ മാളുകൾ കേന്ദ്രീകരിച്ച് വിധ്വംസക പ്രവർത്തനം ഭീകരവാദ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടായതൊരു വലിയ ആരോപണം തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഇതര സംസ്ഥാനത്ത് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള തൊഴിലാളികളാണ് പല മാളുകളിലും പ്രവർത്തിക്കുന്നത്. ഈ ഇവർ അവരുടെ ജോലി സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ചില സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ചില സംഘടനകളുടെ പരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്നൊരു വലിയ ആരോപണം ഉയർന്നു വന്നെങ്കിൽ ഇപ്പോൾ അത് BJP ദേശീയ തലത്തിൽ തന്നെ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ഇന്നലെ ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട BJP നേതാവ് രഞ്ജിത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ദേശീയ ന്യൂനപക്ഷ മോർച്ച ദേശീയ അധ്യക്ഷൻ സയ്യിദ് ഇബ്രഹാം അദ്ദേഹത്തിനോടൊപ്പം ദേശീയ നേതാവായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു അദ്ദേഹവും എത്തിയിരുന്നു. നോബിൾ മാത്യുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരം. അതിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു, 1500 പേരാണ് ഈ SDP നേതാവ് വെട്ടേറ്റ എറണാകുളത്ത് നിമിഷ നേരം കൊണ്ട് സംഘടിക്കുകയും ഒരു പ്രകടനത്തിന് ഒരുങ്ങുകയും ചെയ്തത്. ഇത് തന്നെ വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൽ പങ്കെടുത്ത പകുതിയിലധികം പേരും ഇത്തരം മാളുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അതായത് പകലൊക്കെ മാളുകളിൽ ജോലി ചെയ്യുന്നവർ രാത്രി കാലങ്ങളിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ സംഘടിക്കാൻ കഴിവുള്ളവരായി മാറിയിരിക്കുന്നു. അതായത് ഒരു ആസൂത്രിതമായ നീക്കമാണ് ഈ മാളുകളിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രമുഖ മാളുകളുടെ ജീവനക്കാരെന്നൊരു ലേബൽ ഇവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചില പ്രമുഖ മാളുകളിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യത ഈ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നു. ഇത് വിവിധ സംസ്ഥാനത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം മാളുകൾ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഒളിയിടങ്ങളായി മാളുകൾ മാറുന്നു. അതായത് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ മാളിൻ്റെ നടത്തിപ്പുകാരാണ് എന്ന് നോബിൾ മാത്യു പറയുന്നു. ഒപ്പം തന്നെ ഇതിനുള്ളിൽ വിഘടനവാദികൾ പ്രവർത്തിക്കുന്നില്ല, ഇല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരില്ല, ഇല്ലെങ്കിൽ തീവ്രവാദ ബന്ധങ്ങളുള്ളവരില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് മാളുകൾ നടത്തുന്ന മുതലാളിമാർ തന്നെയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും മാളുകൾക്ക് മുമ്പിൽ പ്രതിഷേധം പ്രതിരോധം തീർക്കുമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യം കൂടിയുണ്ട്, തങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാനും തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇത് വളരെ മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ രൂപത്തിൽ വന്നെങ്കിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ BJP അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും മാളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മാളുകളുടെ ജോലിക്കാരെന്ന മറവിൽ ആ വ്യാജേന ആ ലേബൽ ഉപയോഗിച്ച് ഇനി ഇവിടെ ഭീകരവാദം വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് BJP ദേശീയ ന്യൂനപക്ഷ മോർച്ച വിഭാഗം എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്ന് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.